ആദ്യം സിനിമാ നിർമ്മാതാവ്, തിയേറ്റർ ഉടമ കൂടിയായ, സിനിമാ മേഖലയെ തന്നെ പ്രതിനിധീകരിക്കുന്ന ശ്രീ ലിബർട്ടി ബഷീറിലേക്ക് ആദ്യം കടക്കുന്നു. ശ്രീ ലിബർട്ടി ബഷീർ, ഒരുപക്ഷെ ഈ റിപ്പോർട്ട് വന്ന സമയത്ത് താങ്കൾ പ്രതികരിച്ചതാണ്, ഞാൻ തന്നെ താങ്കളോട് ചോദ്യവും ചോദിച്ചതാണ്, അപ്പോഴും എത്രത്തോളം പ്രാക്ടിക്കലാകും റിപ്പോർട്ടിന്മേലുള്ള നടപടി എന്നുള്ള വലിയ ചോദ്യം, വലിയ സംശയം താങ്കളുടെ വാക്കുകളിലുണ്ടായിരുന്നു. ആ 48 മണിക്കൂർ കഴിഞ്ഞ് 3 ദിവസമാകുമ്പോൾ ഏതെല്ലാം രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു, എന്തെല്ലാം പേരെടുത്തുകൊണ്ടുള്ള ആരോപണങ്ങളും പരാതികളും ഉയരുന്നു, ആരെല്ലാം വെളിപ്പെടുത്തലുകൾ നടത്തുന്നു, ഇതെല്ലാം താങ്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഒരു സംഘടനയ്ക്കും മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന തരത്തിൽ തന്നെ ഹൈക്കോടതിയടക്കം ചോദിക്കുന്നു, കൃത്യമായി കേസെടുത്തുകൂടെ എന്ന് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഒരുപക്ഷെ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഇല്ലാതിരുന്ന ഒരു വലിയ ആകാശം ഇപ്പോൾ തുറന്നു കിടപ്പുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ശ്രീ ലിബർട്ടി ബഷീർ? അപർണ, എനിക്ക് ഇത് പ്രത്യേകമായിട്ട് പറയേണ്ടത്, പാർവതി തെരുവത്തിന്റെ ഇന്നത്തെ ആ പ്രസ്താവന ഹൈക്കോടതിന്റെ എല്ലാം കാട അടച്ചിട്ടുണ്ട്. കാരണം അവർ അത്രയും വേദനയോടുകൂടിയിട്ടാണ് ആ സംസാരിച്ചത്. ആ സംസാരത്തിന്റെ ധ്വനിയാണ് ഇന്ന് ഇന്നത്തെ ഈ ഹൈക്കോടതിന്റെ തീരുമാനങ്ങളും ഗവൺമെന്റിനെതിരായിട്ട് വന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഹൈക്കോടതി ഇന്നത്തെ ആവേശം ആറായി ഹൈക്കോടതി കേസ് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. വാദം വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, എന്ത് നടപടി എടുക്കാന്നുള്ളത്. കാരണം ഹേമാൻ എന്നുള്ളത് അവര് പഴയ ജസ്റ്റിസാണ്, അവര് നിയമ നടപടിയിൽ ഹൈക്കോടതിയിലെല്ലാം വരുമെന്നുള്ള മുൻകൂട്ടി കണ്ടിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഹേമ കമ്മീഷൻ കൊടുത്ത ആ ഫയലില് ഒരു പ്രത്യേകമായിട്ട് ലെറ്ററൊന്നും കൊടുത്തായിട്ട് എന്താ അറിവിട്ടതോ നമ്മളൊന്ന് കൊടുത്ത ആ സ്ക്രീൻഷോട്ടിലെ കണ്ടിട്ടില്ല. പിന്നെ അപകടം വന്നിട്ട് എന്റെ ഒരു കാഴ്ചപ്പാട്, അപകടം വന്നിട്ട് ഗവൺമെന്റിന് എഴുതി വാങ്ങിയെങ്കിൽ അവര് എഴുതി കൊടുക്കാൻ തയ്യാറായിരിക്കും. കാരണം അവർക്ക് ഒരു കമ്മീഷൻ കിട്ടിയ റിട്ടയർമെന്റായിട്ട് സമയത്ത് ഒരു കമ്മീഷൻ കിട്ടിയല്ലേ, ഒരു ജോലി കിട്ടിയ സമയത്ത് ഗവൺമെന്റിനോട് പ്രത്യേക ഉപകാരം ചെയ്തിട്ടുണ്ടാവും. ഒരു കാര്യം ഉറപ്പാണ്, അത് രണ്ടാട് പുറത്തുണ്ട്, അവർ ഒന്ന് നടിയാണ്, അവർക്കും ചില ബാധ്യതകൾ ഉണ്ടാവും. സ്വയം വർക്ക് ചെയ്ത മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനത്തെ കൂട്ടുകൊണ്ട് വർക്ക് ചെയ്ത ഒരു അമ്മയാണ്. അപ്പൊ ഇപ്പോഴുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ, ഹൈക്കോടതിന്റെ നടപടി എടുക്കുന്നതിന്റെ പ്രതീക്ഷ മാത്രമേ ഉള്ളൂ നമുക്ക് അതിൽ കാണാൻ. കാരണം ഒരു കാര്യം ഇപ്പോൾ ഞാൻ തറപ്പിച്ചു വരുന്നത്, ഇതെല്ലാം നിന്നിട്ടും ഈ WCCയുടെ കൂടെ നിന്ന് ഒരു പ്രമുഖ നടി പാർവതി തെരുവത്ത് മാത്രമേ ഉണ്ടായിട്ടും, ബാക്കിയെല്ലാവരും അതിന്റെ പ്രമുഖ നടി ആർക്ക് വേണ്ടിയിട്ടോ ആ അതിജീവിത സഹിച്ചത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കൂടെ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കിപ്പോയതാണ് ഒരു പ്രമുഖ നടി. അവരെ ജീവിതമാർഗം അവർക്ക് പിന്നെ വേറെ നിവർത്തിയില്ല, ഭർത്താവിനെയും ഒഴിവാക്കി, ജോലിയില്ലെങ്കിൽ അവരെ സിനിമയും കിട്ടുന്നത് അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് അവർക്കൊരു ഗുണനിലവാരത്തിലേക്ക് അവരെ ബാധിക്കും. ഇതൊക്കെ ഇപ്പോൾ നാട്ടുകാർക്ക് അറിയാം ശ്രീ ലിബർട്ടി ബഷീർ, നാട്ടുകാർക്ക് ഇതെല്ലാം അറിയാലോ, ആര് ഇട്ടിട്ട് പോയി, ആര് കൂടെ നിന്നില്ല, ആര് അവസരങ്ങൾ തേടിപ്പോയി, ഇതെല്ലാം നാട്ടുകാർ മനസ്സിലാക്കുന്നു. ആ ഈ റിപ്പോർട്ട് വന്ന സമയം പോലെയല്ല, സമൂഹ മാധ്യമങ്ങളിൽ താങ്കളും കാണുന്നുണ്ടല്ലോ, ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ജനം മനസ്സിലാക്കുന്നുണ്ട്, ഇതൊന്നും വെറും ഗോസിപ്പാക്കി എടുക്കുകയില്ല എന്ന് സിനിമ മേഖലയിലെ ആ പ്രമുഖരും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ടാകുമോ, അങ്ങനെ ഒരു പൾസ് കിട്ടുന്നുണ്ടോ? ഒരു കാര്യം അപർണ, സിനിമക്കാർക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ഇപ്പോഴല്ല, പ്രമുഖ നടന്മാർക്ക് എനിക്ക് തോന്നുന്നു മമ്മൂക്കയിൽ നിന്ന് ഇരുന്ന് പെട്ടില്ലെങ്കിലും മമ്മൂക്കാർക്ക് മോഹൻലാലിനുള്ളത് ഇത് നന്നായിട്ട് തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്ന വ്യക്തികളാണ്. ഒരു പഴയ കാര്യം പറയാം, മമ്മൂക്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണം, ഒരു സാധാരണ മെമ്പറായി നിൽക്കാൻ കാരണം ഇതെല്ലാം മുമ്പ് കണ്ടുകൊണ്ടാണ്. പിന്നെയുള്ള ബാക്കിയുള്ള വർഷങ്ങളെല്ലാം ഒരാളെ മരണപ്പെട്ടുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല, ഇന്നസെന്റിന്റെ കാലത്താണ് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നടന്നത്. അദ്ദേഹം ഒരു കാര്യവും ഗൗരവമായിട്ട് എടുത്തില്ല. ഒരു ആസ്യ കഥാപാത്രമാണ് അത് അയാളായിട്ട് അവതരിപ്പിക്കുന്നത്, അതേ ആസ്യ കഥാപാത്രം തന്നെയാണ് അമ്മ എന്ന സംഘടന കൊണ്ടുനടന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സംഭവങ്ങൾ വികാസങ്ങളിൽ ഉണ്ടായത്. അതിനുശേഷമാണ് പിന്നെ മോഹൻലാലിനെ പിടിച്ചത്, പിന്നെ പ്രസിഡന്റ് ആക്കിയതും. അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ഇപ്പൊ ശ്രമിക്കുന്നുണ്ട് സംഘടന നന്നായി കൊണ്ടുപോകുന്നു, മെമ്പർസ് നന്നാക്കാൻ പറ്റുന്നു. അതിന്റെ ഏറ്റവും ഉദാഹരണം ഇപ്പം കഴിഞ്ഞ 2 ജനറൽ ബോഡിയിലും ഇലക്ഷൻ വന്നിട്ടുണ്ട്,
അത് ഇപ്പം അമിതം ചോദ്യം ചെയ്യാൻ പറ്റ ആൾക്കാരുണ്ടായിരുന്നു പ്രധാന തെളിവാണത്. ഈ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം വന്ന് ഈ പ്രാവശ്യം ഏകദേശം വന്ന് അദ്ദേഹം ഈ പ്രാവശ്യം വളരെ നന്നായി സംഘടന നന്നാക്കി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പൊ പഴയ മാതിരിയുള്ള ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിന് ഒരു അഞ്ചെട്ട് വർഷം മുമ്പേ നടന്ന സംഭവം അഞ്ചു വർഷം മുമ്പെയാണ് നിയമ കമ്മീഷൻ റിപ്പോർട്ട് നടന്നത്. അതിന്റെ അഞ്ചു വർഷം മുമ്പെയാണ് ഇന്റെ കഥകൾ വന്ന് അന്ന് മൊഴി കൊടുത്ത കൂട്ടൊന്നും ഇന്നലെ ഈ സജി അഞ്ചാറ്റ് പറഞ്ഞ മാതിരി ആരും ഒരു നിർബന്ധിച്ചു പോയിട്ട് നിയമ കമ്മീഷൻ മൊഴി കൊടുത്തതോ അല്ല മൊഴി പഠിപ്പിച്ചതെന്നില്ല. ഞാനടക്കം പോയത് അഞ്ചാറ് ദിവസം മൊഴി കൊടുത്തതെന്ന് അങ്ങനെ തന്നെ ഉപദേശിക്കാൻ വേണ്ടി ചേംബറിലും പോലീസ് ഓഫീസറിലും ഡിസ്ട്രിബ്യൂട്ടർ ആളുണ്ടാവും. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നിയമ കമ്മീഷൻ വന്ന സമയത്ത് സ്വയം മുന്നോട്ട് പോയിട്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള എല്ലാ അവസരവും നൽകിക്കൊണ്ട് തന്നെയാണ് അവർ റിപ്പോർട്ട് എഴുതിയെടുത്തത്. ഒരു സ്ഥിരം ഉണ്ടാവും, സ്ഥിരം എഴുതിയെടുക്കും അവർ ചോദിക്കും. പക്ഷെ ഫൈനൽ റിപ്പോർട്ട് മുഖ്യമന്ത്രി പറഞ്ഞ തന്നെ അവരുടെ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. നമ്മൾ മൊഴിയെല്ലാം എടുക്കുന്നത് സ്ഥിരം വെച്ചിട്ടാണ് എഴുതിയെടുക്കുന്നത്. ആരും ഒരു നിർബന്ധം കാരണം മൂന്ന് ലേഡീസ് അതിലുണ്ടായിട്ടുള്ളത് തുറന്നു പറയാനുള്ള എല്ലാ അവസരവും ഉണ്ടാവും. അതിന് ഫീമെയിൽ ആർട്ടിസ്റ്റുകളും പോയിട്ടുണ്ട്, അവരും എല്ലാവരും തുറന്നു പറഞ്ഞിട്ട് അവർക്കുള്ള പ്രയാസങ്ങളുണ്ട്. ഇത് ഒരിക്കലും ഒരു ഒരു പെൺകുട്ടികൾക്ക് മാത്രമല്ല, ഫീമെയിൽ ആർട്ടിസ്റ്റുകൾക്കും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പലതരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എല്ലാം സിനിമയും സാധാരണ നിങ്ങൾക്ക് ഇതായിട്ട് പ്രത്യേകം തോന്നുന്നുണ്ടെങ്കിലും നമുക്കെല്ലാം വലിയ ആവശ്യം തോന്നുന്നില്ല. ഇതെല്ലാം സാധാരണമായിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ ലിബർട്ടി ബഷീർ.